ഗുരുവായൂരിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കിയെങ്കിലും കൊമ്പന്മാരുടെ സവാരിക്ക് പൂട്ടുവീണിട്ടില്ല. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ് രാവിലെയും വൈകിട്ടും ഈ സവാരി നടത്തുന്നത്. ആനത്താവളത്തിൽ നിന്ന് 5 ആനകൾ വീതം ദിവസവും ക്ഷേത്രം വരെയും തിരിച്ചും നടക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ദിവസം 6 കിലോമീറ്റർ നടത്തണമെന്ന വനം വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആന സവാരി ആരംഭിച്ചത്. മഴക്കാലത്ത് കെട്ടും തറയിൽ മാത്രം നിർത്തുന്നത് ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നായിരുന്നു വനം വകുപ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ആനത്താവളം സന്ദർശിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺവീനർ PM പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശയം മുന്നോട്ട് വെച്ചത്. കോവിഡിനെ തുടർന്ന് ഉത്സവങ്ങൾ ചടങ്ങുകൾ മാത്രമാക്കിയതോടെയാണ് ആനകളുടെ നടത്തം കുറവായത്. ഇതോടെ ആനകൾക്ക് എരണ്ടക്കെട്ടടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി. ദിവസവും നടത്തം തുടങ്ങിയതോടെ ആനകളും ഉഷാർ. എല്ലാ മൃഗങ്ങളെയും പോലെ തന്നെ ആനകൾക്കും എക്സർസൈസ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എക്സർസൈസ്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു അഡ്വൈസ് പ്രകാരവും അതുപോലെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ എലിഫൻസിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കമ്പൈൻഡ് ഡിസിഷൻ്റെ ഒരു പ്രകാരവുമാണ് നമ്മൾ ആനകൾക്ക് ഈ നടത്തം എന്ന് പറയുന്ന ഒരു എക്സർസൈസിലേക്ക് എത്തിച്ചേരുവാനുള്ള തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ അത് നോർമലായിട്ടുള്ള ആനകളുടെ ബോഡി ഫംഗ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. അതിൻ്റെ റിസൾട്ടുകൾ ഉടനെ തന്നെ കാണാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദിവസവും രാവിലെ 8:30 ആനത്താവളത്തിൽ നിന്ന് നടത്തം തുടങ്ങും. കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി 10:00 തിരിച്ച് ആനത്താവളത്തിലെത്തും. ഉച്ചതിരിഞ്ഞ് 3:30 നടത്തം തുടങ്ങിയാൽ 5:30 തിരിച്ചെത്തും. ഈ വിധമാണ് നടത്തം ക്രമീകരിച്ചിരിക്കുന്നത്. ആനകൾ വരിയായി നിരത്തിലിറങ്ങുന്ന കാഴ്ച കാണികൾക്കും കൗതുകമാണ്. റിപ്പോർട്ടർ, തൃശൂർ.